മാത്രല്ല ഈ സിനിമയുടെ റിലീസിന് മുന്നേ ഞങ്ങള് വേറെ കുറെ വിസിറ്റ്സ് കോളേജസ് വിസിറ്റ് ചെയ്തു, അല്ലാത്ത കുറെ പബ്ലിക് ഇവന്റ് ഒക്കെ വിസിറ്റ് ചെയ്തു. പിന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ ഇതിനു മുമ്പ് പല സിനിമകൾക്ക് വേണ്ടി വന്ന ഇന്റർവ്യൂസ് ഒക്കെ തന്നിട്ടുള്ളതാണ്. സോ വി തോട്ട് ഓക്കെ, നമ്മള് അത് കഴിഞ്ഞിട്ട് നമ്മള് ഡെഫിനറ്റ്ലി ഒന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് തിയേറ്ററിൽ പോയി, അവിടെ ഇത്ര സ്നേഹമുള്ള നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ പോയി കണ്ടു കാണുന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു. പ്രതീക്ഷ നിങ്ങൾ കുറെ തെറ്റിച്ചു. എന്നാ പോലും നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി സിനിമ കണ്ട് വന്നിട്ട് ഞങ്ങളോട് ഈ സിനിമയെ കുറിച്ചുള്ള ചോദ്യം ചോദിക്കണേ. കാരണം അല്ലാതെ ഞങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഐ തോട്ട് ഓക്കെ, സിനിമ കണ്ടിട്ട് വരുമ്പോൾ എനിക്ക് പുതിയൊരു ജോണർ ഓഫ് ഫിലിം ആയതുകൊണ്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതിനും കൂടി വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. This is the right time. ഇപ്പൊ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് നടത്തി കഴിഞ്ഞാൽ സക്സസ് ആവും തോന്നുന്നുണ്ടോ? സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത് ഇപ്പോ ഞാനിപ്പോ പറഞ്ഞാലും കാലം പിടിച്ച് പറഞ്ഞാലും ഇയാൾക്ക് സിനിമ കാണാൻ പോവാൻ തോന്നിയാലേ കാണാൻ പോകുള്ളൂ. അപ്പൊ അതിനെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോ അതിന്റെ പ്രൊമോഷണൽ ആയിട്ടുള്ള സോങ്സോ വീഡിയോസോ പോസ്റ്റേഴ്സോ ചെറിയ ചില ക്ലിപ്പിംഗ്സോ എന്തെങ്കിലുമൊക്കെ ആവാം നിങ്ങളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത്. സോ എവറിത്തിങ് ഇസ് എ മാർക്കറ്റിംഗ്. ഇത് ഞങ്ങളൊന്ന് മാർക്കറ്റ് ചെയ്യുവാണ് ഞങ്ങളുടെ സിനിമയെ, നിങ്ങളുടെ ചാനൽ യൂസ് ചെയ്ത് അതിലൂടെ ഞങ്ങളുടെ പ്രേക്ഷകരായിട്ടുള്ള ഒരുപാട് പേരെ ടാർഗറ്റ് ചെയ്യലാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. ഈ പ്രസ് മീറ്റ് നടത്തിയത് കൊണ്ട് ആരും തിയേറ്ററിൽ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പ്രസ് മീറ്റ് നടത്തിയത് കൊണ്ട് നിങ്ങളുടെ ചാനലിലൂടെ നിങ്ങളുടെ സിനിമ റിലീസ് ആയിട്ടുണ്ടെന്ന് എല്ലാവരും അറിയും. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. പോണം പോലെ നിങ്ങളുടെ കാശ് കൊടുത്ത് നിങ്ങൾ പോവാണ്, നിങ്ങൾ കാശ് മുടക്കി എന്റെ സിനിമയ്ക്ക് പോകണം എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സിനിമ റിലീസ് ആയിട്ടുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ് മീറ്റ്. ഈ ജയിലർ പോലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഓടുന്നതിന്റെ കൂടെയാണ് ഈ ചിത്രം ഓടുക. തീർച്ചയായും. അപ്പം ജയിലർ വെച്ച് നോക്കാൻ ചെറിയ ചിത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചിത്രം ഒരു ജയിലർ പോലെ ഒരു വലിയ ബഡ്ജറ്റ് കൊടുത്തിരിക്കുന്ന രജനീകാന്തിനെ പോലെ ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ അഭിനയിച്ചിരിക്കുന്ന സിനിമ ഒന്നല്ല. ഞങ്ങളുടെ സിനിമ ഒരു ചെറിയ സിനിമ ആയിട്ട് തന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നതും എടുത്തിരിക്കുന്നതും ഒക്കെ. നമ്മളെല്ലാവരും ഈ സിനിമയിലെ ഭാഗമായത് തന്നെ നമ്മളൊരു ഇങ്ങനെ ഒരു ജോണർ ഇതുവരെ മലയാള സിനിമയിൽ വന്നിട്ടില്ല. ഹൊററും കോമഡിയും ഫാന്റസിയും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ജോണർ. അപ്പൊ ഇതൊരു അറ്റംപ്റ്റ് ആണ് റൈറ്റേഴ്സിന്റെയും ഡയറക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന്. ഈ ഒരു അറ്റംപ്റ്റിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ആക്ടേഴ്സ് എല്ലാവരും എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. ഓക്കെ, വൈ നോട്ട്? എപ്പോഴും ഇങ്ങനെ സേം ഗെയിം കളിച്ചിട്ട് കാര്യമില്ലല്ലോ. യു ഹാവ് ടു ട്രൈ ആൻഡ് അറ്റംപ്റ്റ്. ഇങ്ങനത്തെ ഒരു ഒരു അറ്റംപ്റ്റ് ആയിട്ട് ഇവർ വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യണ്ടേ. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം ഇങ്ങനെ വലിയൊരു സിനിമ വരുന്നു, വലിയൊരു സ്റ്റാർ കാസ്റ്റ് വരുന്നു, ഇത്രയും ഹൈപ്പുള്ള ഒരു സിനിമ വരുന്നു, അത് വിട്ടിട്ടാണ് ഞങ്ങളുടെ സിനിമ കാണാൻ പോകുന്നുള്ള യാതൊരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കില്ല. പക്ഷെ എന്നാൽ അത് കഴിഞ്ഞു നിങ്ങൾക്ക് ഒരു സിനിമ കാണാൻ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു സിനിമ ആകട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ. തന്നെ ആദ്യ സിനിമ തന്നെ ഒരു ഹൊറർ ഫാന്റസി കോമഡി ആ ഒരു ജോണർ പിടിച്ചു. ഈ സബ്ജക്ട് കേട്ടപ്പോ തന്നെ ഇതൊരു എക്സൈറ്റഡ് ആയിരുന്നു. ഇങ്ങനത്തെ ഒരു സബ്ജക്ട് മലയാളത്തിൽ അധികം വന്നിട്ടില്ല. അത് നമുക്ക് ആദ്യം ഡെബ്യൂ മൂവി അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ അതൊരു എക്സ്പെൻഡിങ് മൂവിയാണ്. എക്സൈറ്റഡ് ആയിരുന്നു സബ്ജക്ട് കേട്ടപ്പോൾ. എക്സൈറ്റഡ് ആയിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യാൻ റൈറ്റേഴ്സ് അതേപോലെ എഡിറ്റർ ബാക്കിയെല്ലാം നമ്മുടെ ടെക്നീഷ്യൻസ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റി. സിനിമയിലാണ് ഏറ്റവും കൂടുതൽ ഐ തിങ്ക് കനിക ആളുടെ ക്യാരക്ടറാണ് ഫേവറേറ്റ്. പോസ്റ്ററുകളൊന്നും നിങ്ങൾ കാണില്ല. ഇന്ന് സിനിമയിൽ ഇവര് സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുന്നത് ചോദിച്ചു അത്ര വലിയ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇട്ടോ കുറച്ച് കിട്ടോ എന്നൊക്കെ പറഞ്ഞൊന്നും കേട്ടില്ല. സോ ഐ ലൈക്ക് ദാറ്റ് ക്യാരക്ടർ മോർ ബിക്കോസ് ആ ക്യാരക്ടറിനാണ് പെർഫോമൻസ് സ്കോപ്പ് ഉള്ളത്. ഈ പറഞ്ഞാലേ ഒരുപാട് ജോണേഴ്സ് ഒരുമിച്ച് വരുന്ന ഒരു മൂവിയാണ്. അപ്പൊ എനിക്ക് സ്ക്രിപ്റ്റ് ആദ്യം അഭയേട്ടനാണ് പൂക്കാലത്തിന്റെ സെറ്റില് ഞാൻ ആദ്യം കഥ കേട്ടത്. അത് കഴിഞ്ഞ് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു. മേജർ ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദ അട്രാക്ഷൻ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ആ ബാക്ക് സ്റ്റോറീസ് എല്ലാം കോമൺ ആയിട്ട് വന്ന് കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ ഒരു കാര്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഈ പറഞ്ഞ കാസ്റ്റ് ഓൾറെഡി പ്രകാശ് അടക്കമുള്ള ആളുകൾ ഇന്നായിരുന്നു ഞാനിത് കേൾക്കുന്ന സമയം. അപ്പൊ എനിക്ക് ഇത്രയും സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ചാൻസ് മിസ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ ഒന്ന് രണ്ട് ഒരു മേജർ ഫാക്ടറും കൂടെ ഉണ്ട് ഇത് ചെയ്യാൻ, പക്ഷെ അതിപ്പോ പറയാൻ പറ്റില്ല. ചോദ്യശരങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവാറ്. എനിവേസ് കുഞ്ഞമ്മിനീസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ കണ്ടവർ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് മുന്നേറുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്. ആ ചിത്രത്തിന്റെ ഭാഗമാവാൻ സാധിച്ചതിലും സന്തോഷമുണ്ട്. യൂഷ്വലി ഒരു കഥാപാത്രം എന്നെ തേടി വരുമ്പോൾ എപ്പോഴും പറയാറുള്ളത് അവരുടെ നാടൻ കുട്ടിയാണ്, അധികം സംസാരമില്ലാത്ത ശാരീരികതയുള്ള
ഒതുങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം എന്നൊക്കെയാണ് പറയാറ്. ഈ ഇടയ്ക്കാണ് അതിനൊരു മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, കുറച്ച് ചിയർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഓൺ സ്ക്രീൻ പ്രസന്റ് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അത് വർക്ക്ഔട്ട് ആയി എന്ന് കണ്ട പ്രഷറിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴും സന്തോഷമുണ്ട്. ഇതൊരു ടീം എഫേർട്ടാണ്. ടീം എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ ഏറ്റവും ഭംഗിയായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡാണെങ്കിലും ഏറ്റവും നല്ല ബാക്കപ്പ് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു ഫാമിലി പോലെ നമ്മൾ ഒത്തുചേർന്ന് മുമ്പിലേക്ക് കൊണ്ടുവന്ന ഒരു ഡിഫറെന്റ് ജോണറാണ്. പ്രേക്ഷകർ ഇനിയും സ്വീകരിക്കും. വലിയ വലിയ സിനിമകൾ സംഭവിക്കുന്നുണ്ട്, പക്ഷെ മലയാളി പ്രേക്ഷകരിൽ നമുക്കൊരു വിശ്വാസമുണ്ട്. ഏത് തരം സിനിമകളാണെങ്കിലും നല്ലതാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുകയും രണ്ടുപേരിലേക്ക് അത് പറഞ്ഞെത്തിക്കുകയും ചെയ്യാനുള്ള ഒരു എഫേർട്ടോടെ എടുക്കുന്നവരാണ് മലയാളി സിനിമാ പ്രേക്ഷകർ. അതേപോലെ തന്നെ സിനിമയുടെ ഏത് ആസ്പെക്ടിനെ കുറിച്ച് ചോദിച്ചാലും അത്രയും കൃത്യമായിട്ട് അഭിപ്രായങ്ങളുള്ള കൃത്യമായ ധാരണകളുള്ള ആൾക്കാർ കൂടിയാണ്, ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാർ കൂടിയാണ്. അപ്പൊ അവർക്ക് മുന്നിലേക്കാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ശ്രമം മുമ്പോട്ട് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കണ്ട് തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയും, വിലയിരുത്തും എന്നും കരുതുന്നു. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരു പ്രേതം എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷെ അങ്ങനെ ചില എന്തൊക്കെയൊരു സൂപ്പർ നാച്ചുറൽ എന്തൊക്കെയോ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അങ്ങനെ ഒരു പേടി എനിക്ക് കുറച്ച് കുറവാണ് അത്രയും കാര്യങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കും കൂടുതലായിട്ട് അങ്ങനെ ഒന്നും നമ്മൾ തേടി വരാത്തെങ്കിലും ചെറിയ ചില എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ സിനിമയിൽ ഒരു കുട്ടി പ്രേതം ഉണ്ട്. കുട്ടി പ്രേതം, ഹായ് കുട്ടി പ്രേതം. എന്റെ പേര് ആശ്വി, ഞാൻ ഫോർത്തിലാണ് പഠിക്കുന്നത്. ഇവിടെ കൊച്ചിയിലാണ് പഠിക്കുന്നത്. കുഞ്ഞമ്മീസ് ഹോസ്പിറ്റലിൽ വന്നൊരു സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയത് ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു. എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി സനിയാജിയാണ് എനിക്ക് തന്നത്. ഇതിന്റെ മുമ്പ് ഞാനൊരു മൂവി ചെയ്തിട്ടുണ്ട്. അപ്പം ആ മൂവിയില് സനിയാജി ആയിരുന്നു എന്റെ അമ്മയായിട്ടുണ്ടായിരുന്നത്. അപ്പം സനിയാണ് ഈ ഒരു റോൾ തന്നത്. താങ്ക് യു സോ മച്ച് സനിയാണി. ഈ മൂവി ഇപ്പൊ നൈലാണ് എന്റെ അമ്മയായിട്ടുള്ളത്. സ്പീക്കിംഗ് ആരെങ്കിലും ഒരു ചൈൽഡ് ആർട്ടിസ്റ്റിന്റെ കാസ്റ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ആശ്വിനെ പ്രിഫർ ചെയ്യാറുണ്ട്. ഇതൊക്കെ തന്നെ ഭയങ്കര ഇംപ്രസ് ചെയ്ത ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആണ്. ഓൺ സ്ക്രീൻ ആൻഡ് ഓഫ് സ്ക്രീൻ. കഥ പറയുമ്പോ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, എല്ലാവരും മൂവി കാണണം.